Good morning, friends. Wings of Passion 1982 ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സീമ ഉല്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് രണ്ട് ഹൂപ്പ് എംബ്രോയിഡറി ഡിസൈൻസ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതൊന്ന് ഇതിൻ്റെ വർക്ക് എനിക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റിയില്ല കേട്ടോ, അതായത് പിടിച്ചെടുക്കാൻ പറ്റിയില്ല, സോറി, എൻ്റെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ മൊബൈൽ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. മൊബൈൽ അന്ന് കേടായിരുന്നു, അപ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അതിൻ്റെ, കേട്ടോ. പക്ഷേ ഏതൊക്കെ സ്റ്റിച്ചാണെന്നുള്ളത് നിങ്ങൾക്ക് നീറ്റായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇതിൻ്റെ ബീക്ക് എന്ന് പറയുന്നത് ബാക്ക് സ്റ്റിച്ചാണ്, കണ്ടോ, അതിൻ്റെ ബീക്ക് ബാക്ക് സ്റ്റിച്ചാണ് കേട്ടോ. പിന്നെ വന്നിരിക്കുന്നത് ഈ ഒരു ഇത് എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ചാണേ, സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ചാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ പഴയ വീഡിയോകളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫുള്ളും അതിൻ്റെ ചിറകും ഒക്കെ അത് തന്നെയാണ്. അപ്പം ആങ്കറിൻ്റെ ത്രെഡ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. 3 സ്റ്റാൻഡ്സാണ്, എല്ലാം 3 സ്റ്റാൻഡ്സാണ്. ഇത് വന്നിട്ട് ഇതിൻ്റെ ഇത് എന്ന് പറയുന്നത് ബാക്ക് സ്റ്റിച്ചാണ്. പിന്നെ അകത്ത് മഞ്ഞ ഫ്ലവറിന് ഓറഞ്ച് കളറ് സ്കെച്ച് ഉപയോഗിച്ച് കളർ ചെയ്തിട്ടുണ്ട് അകത്ത്. പക്ഷേ ചുറ്റിലുമായിട്ട് ബാക്ക് സ്റ്റിച്ച് സ്റ്റെം സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ബാക്ക് സ്റ്റിച്ചും ഉപയോഗിക്കാം, സ്റ്റെമ്മും ഉപയോഗിക്കാം. പിന്നെ കുറച്ച് സൂം ചെയ്ത് ഞാൻ കാണിച്ചു തരാം. രണ്ടാമത്തെന്ന് പറയുന്നത് സ്പിന്നിങ് വീലാണ്. സ്പിന്നിങ് വീൽ സ്റ്റിച്ച് അറിയാമല്ലോ, ഫ്ലവറാണ്. പിന്നെ സാറ്റിൻ സ്റ്റിച്ച് വെച്ചാണ് മുട്ടൊക്കെ ബഡ്സൊക്കെ ചെയ്തിട്ടുള്ളത്. സാറ്റിൻ ഫ്ലവറുണ്ട്. പിന്നെ കുറച്ച് ഫ്രഞ്ച് നോട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് സ്പിന്നിങ് വീലാണ്. ഹാർട്ടൊക്കെ സാറ്റിൻ സ്റ്റിച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാൻ ഫ്രഞ്ച് നോട്ടാണ് കേട്ടോ, ഫ്രഞ്ച് നോട്ടാണ് യൂസ് ചെയ്തത്. ഇതിൻ്റെ സ്റ്റെം എന്ന് പറയുന്നത് സ്റ്റെം സ്റ്റിച്ച് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് സ്പിന്നിങ് വീലാണ്. ഇത് സാറ്റിൻ സ്റ്റിച്ച് വിത്ത് ഫ്രഞ്ച് എംബ്രോയിഡറി, ഫ്രഞ്ച് നോട്ട്. ഇതിൻ്റെ ലീഫൊക്കെ ഞാൻ ഫിഷ് ബോൺ സ്റ്റിച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു ഫ്ലവർ എന്ന് പറയുന്നത് ഫ്രഞ്ച് നോട്ടുണ്ട്, ഇതിൽ ഫ്രഞ്ച് നോട്ടുണ്ട്, സ്റ്റെം സ്റ്റിച്ചുണ്ട്. പിന്നെ ഈ ഫ്ലവറെല്ലാം സാറ്റിൻ സ്റ്റിച്ചും കൊണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഷോർട്ട് ആൻഡ് ലോങ് സ്റ്റിച്ചും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ബേഡ് ഓക്കെ. അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് വർക്ക്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് നീറ്റായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇമേജ് കൊടുത്തിട്ടുണ്ട്. അത് സ്ക്രീൻഷോട്ട് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഫ്ലവർ റോസ് ഫ്ലവറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നല്ല ചുവന്ന റോസാപ്പൂവ്, ചുവപ്പല്ല, ഒരു മജന്ത കളറാണേ. ഇതിൽ ഈ ഞാൻ 3 കളർ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ഈ റോസ് ചെയ്തത്. മജന്ത, പിന്നെ അതിൻ്റെ കൂടെ ലൈറ്റ് കളർ പിങ്ക്, പിന്നെ അതിൻ്റെ ലൈറ്റ് റോസ്, അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ലീവ്സ് ചെയ്തിട്ടുണ്ട്. എല്ലാം ത്രെഡ് പെയിൻറ്റിംഗ് ആണ്, ത്രെഡ് പെയിൻറ്റിംഗ് ആണിത് കേട്ടോ. പക്ഷേ 3 സ്റ്റാൻഡ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത് മാത്രം. ഇതാണ്, ഇതൊരു 7 ഇഞ്ചിൻ്റെ ഫ്രെയിമാണ് കേട്ടോ. നമ്മളൊരു ഒരു കൈപ്പത്തിയുടെ നീളമേ വരുള്ളൂ. ഈ പിക്ചറ് നിങ്ങൾ ട്രേസ് ചെയ്യുക. ഞാൻ ഇത് വീഡിയോയുടെ അവസാനം ഇതിൻ്റെ പിക്ചർ പാറ്റേൺ കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കളറാണ് ഞാൻ വേണ്ടി ഇതിന് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഫസ്റ്റ് മജന്തയാണ് കേട്ടോ, മജന്തയുടെ നല്ല മജന്ത കളറാണ്. ത്രെഡ് ആങ്കർ ത്രെഡാണ്. അതിൽ ഞാൻ ആദ്യം ചെയ്യുന്നത് റോസ് ഇവിടെയൊക്കെ വരുന്നുണ്ടോ, ലൈറ്റ് റോസാണ്, ഡാർക്ക് റോസ്, സോറി, ഡാർക്ക് റോസാണേ. ആ റോസ് കളറ് വെച്ച് നമുക്ക് എവിടെയൊക്കെയാണ് ചെയ്യേണ്ടത് ആ ഒരു പാറ്റേൺ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ ആ ഫ്ലവർ ഞാൻ എൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ആദ്യം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് നോക്കിയാണ് നിങ്ങൾ കളർ കോമ്പിനേഷൻ ഏതൊക്കെയാണ് യൂസ് ചെയ്തതെന്നൊക്കെ നോക്കിയിട്ട് ത്രെഡ് സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്ക്രീൻഷോട്ടൊക്കെ എടുക്കുക, അറിയാമായിരിക്കുമല്ലോ അല്ലേ എല്ലാവർക്കും. അറിഞ്ഞുവിടാന്നുണ്ടെങ്കിൽ കുട്ടികളോട് ഏതെങ്കിലും അല്ലെങ്കിൽ നല്ല അറിയുന്ന ആരുടെയും ചോദിച്ച് മനസ്സിലാക്കി എടുത്താൽ മതി കേട്ടോ. സ്ക്രീൻഷോട്ട് എടുക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ പിക്ചർ വേണമെങ്കിൽ ഞാൻ കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുക. പിന്നെ അതുപോലെ ഇതിൻ്റെ ഇതുപോലെ ഞാൻ ഇപ്പോൾ കണ്ടില്ലേ ഒരു കുലുക്ക് വന്ന്, ഈ കുടുക്കൊക്കെ വരും കേട്ടോ. ഇതുപോലെ ഒരു ത്രെഡ് വന്നിട്ട് ശരിക്കും എന്താ പറയുക, അതിൻ്റെ ആ ഒരു ഈ കുടുക്കൊക്കെ കുടുക്കെന്നാണ് ഞങ്ങൾ പറയുന്നത്, എന്താണെന്ന് പറയുന്നത് കെട്ട് കെട്ട് വീഴും. അപ്പോൾ അതൊക്കെ വളരെ ക്ഷമയോടെ വേണം ചെയ്യാനേ ത്രെഡ് പെയിൻറ്റിങ്ങിലൊക്കെ ചെയ്യുമ്പോൾ. ഞാൻ ഇവിടെ 3 സ്റ്റാൻഡ്സാണ് ഉപയോഗിക്കുന്നത്. സാധാരണ ത്രെഡ് പെയിൻറ്റിങ്ങിന് 1 സ്റ്റാൻഡ്സ് ഉപയോഗിക്കാം, 2 സ്റ്റാൻഡ്സ് ഒക്കെ ഉപയോഗിക്കാം, 3 സ്റ്റാൻഡ്സ് ഉപയോഗിക്കാം. പക്ഷേ ഞാൻ ഇവിടെ 3 സ്റ്റാൻഡ്സ് ഉപയോഗിച്ചു, കാരണം പെട്ടെന്ന് തീരാൻ വേണ്ടി. എനിക്ക് വളരെ അതേപോലെ കണ്ടോ നല്ല ടൈറ്റായിട്ടിരിക്കുകയാണ് ഈ ഒരു
ഇത് ഇത്രയും ഫിറ്റ് ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഇത് ക്ലോത്തിനും വ്യത്യാസമുണ്ട്. മൽമൽ എന്ന് കേട്ടിട്ടുണ്ടോ? മൽമലാണ് ഇത്. മൽമൽ ഇത് വന്നിട്ട് 1 മീറ്ററിന് 140 രൂപയാണ് വില കേട്ടോ. പക്ഷേ ഈ ഒരു 7 ഇഞ്ചിൻ്റെ പീസാണെങ്കിൽ 8 പീസ് നമുക്ക് 1/2 മീറ്ററിൽ ചെയ്യാം. ഓക്കെ, ഞാൻ 1/2 മീറ്റർ തുണിയേ വാങ്ങിച്ച് നോക്കിയുള്ളൂ. ക്ലോത്ത് എനിക്ക് എംബ്രോയിഡറി ക്ലോത്ത് കിട്ടിയില്ല. അപ്പം നമുക്ക് മൽമലും ഉപയോഗിക്കാം, എംബ്രോയിഡറി ക്ലോത്തായിട്ട് മൽമൽ ഉപയോഗിക്കാം. നല്ല തൂവെള്ള നിറമാണ്, നല്ല ഭംഗിയായിരിക്കും. ചുവന്ന റോസ് ചെയ്യുമ്പോൾ അതിൽ നല്ല ഡാർക്ക് കളറൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല തെറിച്ച് നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഇത് സെലക്ട് ചെയ്തത്, ഫ്രെയിം അല്ല സോറി ഈ ഒരു ക്ലോത്ത് സെലക്ട് ചെയ്തത്. ചില കടകളിലൊക്കെ കിട്ടും കേട്ടോ മൽമൽ, ഇല്ല എങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പോപ്പിളിൻ്റെ തുണി ക്ലോത്ത് ഉണ്ടല്ലോ, അതിൻ്റെ വൈറ്റ് കളറായാലും മതി. അതും വന്നിട്ടിപ്പോൾ 100 രൂപ തന്നെയാണ് 1 മീറ്ററിന്. വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് 140 ആണെങ്കിൽ മറ്റേത് 100. ഇത് പക്ഷേ കൂടെ കുറച്ചുകൂടെ നന്നായിട്ട് ടൈറ്റായിട്ട് നമുക്ക് ഈ ഒരു ഫ്രെയിമിൽ ഉറപ്പിക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ഞാൻ ഇങ്ങനെ ശബ്ദം നമ്മൾ കൊട്ടുമ്പോൾ നല്ല ഡ്രം ഡ്രം ആ ഒരു സൗണ്ട്, ഡ്രമ്മിൽ കൊട്ടുന്ന സൗണ്ട് പോലെ വരും. മറ്റേ പോപ്പിളിൻ്റെയൊക്കെ കുറച്ച് പാടാണ് വെച്ചാൽ അധികം ടൈറ്റ് ആവാറില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതും സെലക്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ വർക്ക് അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. വളരെ 3 സ്റ്റാൻഡ്സ് ആണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. ആങ്കർ ത്രെഡാണ്. അപ്പോൾ നിങ്ങളും എംബ്രോയിഡറി ത്രെഡ് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. ആങ്കർ ത്രെഡ് കുറച്ചുകൂടി യൂസ് ചെയ്താൽ നല്ല കളറായിരിക്കും, നല്ല ഫിനിഷിങ്ങൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ വീഡിയോയുടെ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. ॐ जय जगदीश हरे स्वामी, जय जगदीश हरे भक्त जनों का संकट, भक्त जनों का संकट क्षण में दूर करे. ॐ जय जगदीश हरे, ॐ जय जगदीश हरे स्वामी, जय जगदीश हरे भक्त जनों का संकट, भक्त जनों का संकट क्षण में दूर करे. ॐ जय जगदीश हरे, ॐ जय जगदीश हरे. हमको मन की शक्ति देना, मन विजय करे, दूसरों के जैसे पहले खुद को जय करे. हमको मन की शक्ति देना, मन विजय करे, दूसरों के जैसे पहले खुद को जय करे. हमको मन की शक्ति देना, भेदभाव हो तो मन में साफ सर सके, दूसरों से दूर हो तो माफ कर सके. तिट बेटा, दूसरों से भूल हो तो माफ कर सके, झूठ से बचे रहे, सच कदम भरे, झूठ से बचे रहे, सच कदम भरी.
की जय करे, हमको मन की शक्ति देना, मन विजय करे, दूसरों के जैसे पहले खुद जय करे, हमको मन की शक्ति देना। वैष्णव जन तो तेनी कही अज पेड़ पर आए जाने रे, वैष्णव जन तो तेनी कही अज पेड़ पर आए जाने रे, वैष्णव जन तो അല്ലിയാമ്പല്‍ കടവിലെന്നരയ്ക്കു വെള്ളം, പിന്നെ നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പൂവള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കും വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കും വെള്ളം. അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം, നമ്മളൊന്നായി തുഴഞ്ഞില്ലേ വരുമ്പൂവള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കും വെള്ളം. ലലലല പിയാബുലി 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 ജാനുനാ ക്യൂ ബുലി ഹോലി ഹോലി ക്യൂ ബുലി ജാനുനാ പിയാബുലി പിയാബുലി ക്യാ ബുലി ജാനുനാ ക്യൂ ബുലി ധീരെ ധീരെ ഹോലി ഹോലി ജാനുനാ. दिल की जो बातें हैं दिल में ही रखने दो मेरा जिया, पिया बोले पिया बोले क्या ये बोले जानू ना, दिया बोले होले होले क्या ये बोले जानू ना. कभी कभी मेरे दिल में ख्याल आता है, कभी कभी मेरे दिल में ख्याल आता है कि जैसे तुझको बनाया गया है मेरे लिए, कि जैसे तुझको बनाया गया है मेरे लिए, तू अब से पहले सितारों में बस रही थी कहीं, तू अब से पहले सितारों में बस रही थी कहीं, तुझी जमी पे बुलाया गया है मेरे लिए, तुझी जमी पे बुलाया गया है मेरे लिए.
कभी कभी मेरे दिल में ख्याल आता है, सुहाग रात है घूंघट उठा रहा हूँ मैं, नहट नहीं लला ला ഇപ്പോൾ വർക്ക് ഫിനിഷായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം പാട്ടുകൾ ഞാൻ കുറച്ച് പാടിയിട്ടുണ്ടേ, അപ്പം തീർച്ചയായിട്ടും എനിക്ക് ലൈക്ക് ഇടണം. അപ്പോൾ വർക്ക് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള വീഡിയോയുമായിട്ട്, നല്ല നല്ല കണ്ടൻറ്റുമായിട്ട് ഇനിയും വരുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും ഞാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫ്രണ്ട്സ്.